അപ്പോ ഗിരിത നമ്പ്യരെ അവസരമായി കണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണല്ലേ? അതെ സർ. അദ്ദേഹം പോകുന്നതിന് മുമ്പ് നിങ്ങളോട് എന്താ പറഞ്ഞത്? മൊബൈൽ ഫോൺ എന്നെ ഏൽപ്പിച്ചിട്ട് അത് കംപ്ലൈന്റ് ആണ് റൂമിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് റിസപ്ഷനിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നു? അതെ സർ, പിന്നെ ആരും ഉണ്ടായിരുന്നില്ല. ഫോൺ അപ്പൊ തന്നെ ഞാൻ ഈ പയ്യനെ ഏൽപ്പിച്ചു, ഇവനത് റൂമിൽ എത്തിക്കുകയും ചെയ്തു. എന്നിട്ട് ഗിരിത നമ്പ്യാർ എങ്ങോട്ടാ പോയത്? ഇവിടെ നിന്ന് ഇറങ്ങി അദ്ദേഹം മെയിൻ ഗേറ്റിലേക്ക് നടന്നു പോയി സർ. നടന്നു പോയെന്നോ? അപ്പൊ കാർ? സാധാരണ അദ്ദേഹവും ഭാര്യയും കൂടി പുറത്തു പോവാണെങ്കിൽ സ്വന്തം കാറിലാ പോവാ. ഒറ്റയ്ക്കാ പോകുന്നെങ്കിൽ ഞങ്ങൾ കോൾ ടാക്സി വിളിച്ചു കൊടുക്ക പതിവ്. പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയോ? ഇല്ല സർ, വളരെ സാധാരണ പോലെയായിരുന്നു. അത് ഞങ്ങളോട് വളരെ കൂളായി ചിരിച്ചുകൊണ്ട് സംസാരിച്ചത്. എന്തെങ്കിലും ടെൻഷൻ ഉള്ളതായി തോന്നിയതേ ഇല്ല. കോഴിക്കോട്ടേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും വന്നത്. പിന്നെ കുറച്ചു ദിവസം കോഴിക്കോടുള്ളതുകൊണ്ട് എന്നും കൂടെ കൂടെ കൂട്ടിയതേ ഉള്ളൂ. ബിസിനസ് മീറ്റിംഗുകൾക്ക് വേണ്ടി പോകുമ്പോ മിസ്റ്റർ നമ്പ്യാർ ഒറ്റയ്ക്കാണ് പോവാറ്, അതോ നിങ്ങളും കൂടി പോവാറുണ്ടോ? സാധാരണ അദ്ദേഹം ഒറ്റയ്ക്കാണ് പോവാറുള്ളത്, പക്ഷെ ഇത്തവണ ഏതൊക്കെയോ ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ മീറ്റിംഗുകൾക്ക് എന്നും കൂടെ കൊണ്ടുപോയി. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് പുറത്തു പോയിരുന്നോ? പോയിരുന്നു സർ, ഇവിടെ കോഴിക്കോട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിരുന്നു. ഇവിടെ വന്നതിന് ശേഷം മിസ്റ്റർ ഗിരിധറിനെ കാണാൻ ആരെങ്കിലും വന്നായിട്ട് ഓർമ്മയുണ്ടോ? അതായത് അപരിചിതർ? ഇല്ല സർ, പക്ഷേ എന്താണ് പറയാൻ വന്നത്? എന്താണെങ്കിലും തുറന്നു പറയൂ, അത് ഈ കേസിന്റെ അന്വേഷണത്തിന് സഹായമാകുകയുള്ളൂ. അത് പിന്നെ ഞാനും ഗിരിയും പുറത്തൊക്കെ പോയിരുന്ന സമയത്ത് ആരോ ഗിരിയെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നിയിരുന്നു. ആര്? അതറിയില്ല സർ, തന്നെ ആരോ ഫോളോ ചെയ്യുന്നതായിട്ട് ഗിരി ഇടയ്ക്കിടെ പറയുമായിരുന്നു. അതവിടെ അദ്ദേഹം പറഞ്ഞത്? ഗിരി? എന്താ ഗിരി? ഞാൻ കുറച്ചുനേരമായിട്ട് ശ്രദ്ധിക്കുകയാണല്ലോ. ഗിരി, ഇത് ആരെയാ നോക്കുന്നേ? സുമി, നമ്മളെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ. ഇവരീ പറയുന്ന ദിവസം അവിടുത്തെ സി സി ടി വി വിഷ്വൽസ് എടുക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം. ചെയ്യാം സർ. അപ്പോ കോഴിക്കോട് വന്നതു മുതൽ നിങ്ങളുടെ പിന്നിൽ അജ്ഞാതനായ ആരോ ഒരാൾ ഉണ്ടായിരുന്നു. എന്തായാലും ശരി, ആ വഴിക്ക് കൂടി ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ഈ ഹോട്ടലിന്റെ പരിസരത്തുള്ള മുഴുവൻ സി സി ടി വി വിഷ്വൽസും എടുക്കാൻ ശ്രമിക്കണം. ശരി സർ. ഞങ്ങൾ എന്തായാലും അന്വേഷിക്കട്ടെ മാഡം. അദ്ദേഹം ഒറ്റയ്ക്കാണോ പോയത് അതോ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അങ്ങനെ ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒറ്റക്കിറങ്ങി പോകാനുള്ള ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും ശരി, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. കഴിക്കാതെയും കുടിക്കാതെ ഇരുന്നിട്ട് എന്ത് കാര്യം? ഗിരി സുമിതയെ പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ ചെയ്തായിരിക്കും. കുറച്ച് കഴിയുമ്പോ അവനിങ്ങ് തിരിച്ചു വരും. അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ. എന്നാലും എന്റെ തക്കടു, അവൻ എവിടെ പോയതാ? അമ്മ ഇങ്ങനെ വിഷമിച്ച് വല്ല അസുഖം വരുത്തി വെക്കല്ലേ. എന്തായാലും ആകാശം സ്നേഹയും കോഴിക്കോടേക്ക് പോയിട്ടുണ്ടല്ലോ, ഇന്ന് രാത്രിക്കുള്ളിൽ ഒരു തീരുമാനമാവും. അമ്മ ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കാതെ എഴുന്നേക്ക്, എഴുന്നേറ്റ് പോയി കിടന്നേ. കഴിക്കാൻ എന്തെങ്കിലും എടുക്കാൻ ഞാൻ ദാമോദരനോട് പറയാം. എവിടെ ഇരുന്നാലും എന്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും അനുരാധേ.
അവൻ തിരിച്ചു വരാതെ എന്റെ തൊണ്ടയിൽ ഒരു തുള്ളി വെള്ളം ഇറങ്ങില്ല. എന്റെ തക്കുടുവനെ കാണുന്നത് വരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അമ്മ ചെന്ന് കിടക്ക്, ചെല്ലമ്മേ എഴുന്നേക്ക്, എഴുന്നേക്കമ്മേ. ചെല്ല, പോയി ചെന്ന് കിടക്ക്. ഈ തള്ളക്ക് ഇത് എന്തിന്റെ തോക്കാണ്? വേറെ പണിയൊന്നും ഇല്ലേ? ചത്ത അവരുടെ മോനൊന്നും അല്ലോ, കൊച്ചുമോനല്ലേ. നീ എന്താ പറഞ്ഞേ? ചത്തന്നോ ആര് ഗിരിയോ? എടാ, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. നമ്മള് ബീരാന് കൊട്ടേഷൻ കൊടുത്തത് സുമിതയെ തട്ടിക്കൊണ്ടു പോവാനാ. അതിന് പകരം അവൻ ഗിരിയെ തട്ടിക്കൊണ്ടു പോയാൽ അതെങ്ങനെ ശരിയാവും? കോഴിക്കോട് എന്താ നടക്കുന്നതെന്ന് കൃത്യമായ വിവരം വേണം. ബീരാനെ കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു, പക്ഷെ അവനെ കിട്ടുന്നില്ല. ബീരാനെ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ടു പേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവരവനെ തപ്പിത്തരും. ഇനിയിപ്പോ വൈകുന്നേരം വരെ ബീരാനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കോഴിക്കോട് വരെ ഒന്ന് പോണെന്നാണ് എന്റെ അഭിപ്രായം. എടാ മണ്ടത്തരം പറയരുത്, ഇപ്പൊ തന്നെ ആകാശ് വിളിച്ച് പോലീസിലെ ഉന്നതന്മാരോടെല്ലാം കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അവർക്കെല്ലാം ഗിരിയായിട്ട് നല്ല ബന്ധമുള്ളതുകൊണ്ട് അവരെങ്ങ് ഉത്സാഹിക്കും. അതിനിടെ നമ്മൾ കൂടെ ചെന്ന് ചാടിക്കൊടുക്കണോ? അമ്പ്യങ്ങളെ, ഇനി ബീരാനെങ്ങാനും പിടിവീഴും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നമ്മളും പെട്ടുപോകൂലേ? നമ്മൾ എന്ത് ചെയ്താലും അത് എങ്ങനെയാവുന്ന? ബീരാൻ എന്തായാലും അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കത്തില്ല. ഗിരിയെ പൊക്കിയത് ബീരാനാണെങ്കിൽ അവൻ ഗിരിയായിട്ട് വയനാട് ചുരം കേറിക്കാണ്. അതാണ് ബീരാന്റെ ഒരു രീതി. അവര് ഗിരിയെ ഉപദ്രവിക്കോ മറ്റോ ചെയ്യൂടാ, ആള് ബീരാനാണ്. ഇതുവരെ കാട്ടിക്കൂട്ടിയത് മുഴുവൻ മണ്ടത്തരങ്ങൾ മാത്രം, അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. ഭാര്യയെ പിടിക്കാൻ പറഞ്ഞാ ഭർത്താവിനെ തട്ടിക്കൊണ്ടു പോകും. അവൻ എവിടുത്തെ കൊട്ടേഷൻ തലവനാടാ. ഏതു വഴിക്കായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഗിരി എവിടെയുണ്ടെന്ന് നമുക്കറിയണം. ഒരു പോറല് പോലും ഏൽക്കാതെ അവനെ ഒന്നും ആലോചിക്കാനില്ല. സുമിയെയും തട്ടിയേക്കണം. ഇവൻ ജമ്മത്ത് ജാഗത്തില്ല കേട്ടോ. നീ എവിടെ പോയി കിടക്കുകയായിരുന്നു ബീരാനെ? അത് പിന്നെ നമ്മുടെ രണ്ടാമത്തെ ബീവി ഇന്നലെ പ്രസവിച്ചു. അവ ഗിരി ആരാ പൊക്കിയത്? പടച്ചോനാണ് സത്യം, അത് ചെയ്തത് നമ്മളല്ല. ശരി, നീ ഫോൺ വെക്ക്, ഞാൻ വിളിച്ചോളാം. ആരാ അത് ചെയ്തത്? ബീരാനല്ല. ബീരാൻ ഇന്നലെ രാത്രി മുഴുവൻ വേറെ വിടുമായിരുന്നു. പിന്നെ എന്തായിരിക്കും സംഭവിച്ചത്? എന്റെ ഊഹം ശരിയാണെങ്കിൽ ഗിരിയെ ഏതെങ്കിലും കൊട്ടേഷൻ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോകാനാണ് സാധ്യത. അവർക്ക് ഗിരിയെ കൊണ്ടുപോയിട്ട് എന്ത് കിട്ടാനാ? കോടീശ്വരന്മാരെ കടത്തിക്കൊണ്ടുപോയിട്ട് മോചനദ്രവ്യം ആവശ്യപ്പെടുന്നത് അവന്മാരുടെ സ്ഥിരം പരിപാടിയാ. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ കാശ് ചോദിച്ച് നമ്മളെ വിളിക്കണ്ടേ? അങ്ങനെ ഒരു വിളിയും ഇതുവരെ വന്നില്ലല്ലോ. അവര് വിളിക്കുന്നത് നമ്മളെ ആയിരിക്കില്ല, ജില്ലാ കളക്ടറെയോ പോലീസ് സൂപ്രണ്ടോ മറ്റോ ആയിരിക്കും. അതവരുടെ ഒരു രീതി. അങ്ങനെ ഗിരിയെ തട്ടിക്കൊണ്ടുപോയത് ഗുണ്ടകളാണെങ്കിൽ അവൻ സേഫ് ആയിരിക്കും. കാശ് കിട്ടുന്നിടം വരെ അവരവനെ പുല്ലും വെള്ളവും കൊടുത്ത് വളർത്തിക്കോളും. എന്തായാലും ഗിരി ജീവനോടെ തിരിച്ചു വന്നാൽ ഈ എല്ലാ സംഭവങ്ങളുടെയും ഉത്തരവാദിത്തം സുമിതയുടെ തലയിൽ കെട്ടിവെക്കണം. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ, ഗിരി തിരിച്ചു വരും.
കളഞ്ഞതും മൊബൈൽ ഫോണും മറ്റും റിസപ്ഷനിൽ ഏൽപ്പിച്ചിട്ട് എന്റെ അടുത്തൂടെ പറയാതെ ഗിരി എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഗിരി അങ്ങനെ സ്വയം പോയതല്ലെങ്കിലോ? അവനെ ആരെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുപോയതാണെങ്കിലോ? ആരാ ഗിരിനെ അങ്ങനെ കൊണ്ടുപോന്ന്? അങ്ങനെ കൊണ്ടുപോയിട്ട് അവർക്ക് എന്ത് പ്രയോജനം കിട്ടുന്നത്? അത് മാത്രല്ല, അങ്ങനെ ഒരാൾ വന്ന് വിളിച്ച പോകുന്ന ആളാണോ ഗിരി? അതെ, നിങ്ങളിവിടെ കോഴിക്കോട് വന്നതിന് ശേഷം ഗിരിയെ കാണാൻ സുമയ്ക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും അന്ന് ഇവിടെ വന്നതായി ഓർമ്മയുണ്ടോ? ഇല്ല, അങ്ങനെ ആരും വന്നിട്ടില്ല. ഇതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ആകാശെ. നമുക്ക് എങ്ങനെയെങ്കിലും ഗിരിനെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്. അതിനുവേണ്ടി ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എസ് പി അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരോടും സംസാരിച്ചിട്ടുണ്ട്. അവരന്വേഷണം ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞു. പക്ഷെ എന്താ അറിയോ, ഗിരി മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണത്തിൽ തടസ്സം നിൽക്കുന്ന ഒരു പ്രധാന കാര്യം. എന്തായാലും പോലീസ് മറ്റു വഴികൾ നോക്കാതിരിക്കില്ല. ഈ വിവരം അറിഞ്ഞിട്ട് അച്ഛമ്മ ഒരുപാട് സങ്കടപ്പെട്ടു കാണുമല്ലേ. അച്ഛമ്മ വിളിക്കാനുള്ള ധൈര്യം എനിക്കില്ല, അതാ വിളിക്കാത്ത. ഇനി അച്ഛമ്മയോട് മാത്രമേ ഇത് പറയാതിരുന്നിട്ട് എന്താ കാര്യം സുമേ? അത് അച്ഛമ്മയ്ക്ക് കൂടുതൽ സങ്കടാവല്ലേ ഉള്ളൂ. അത് ശരിയാ. അച്ഛമ്മയുടെ പ്രാർത്ഥന കൊണ്ടെങ്കിലും ഗിരിയെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഗിരിയെ കാണാത്തതിന്റെ പേരില് ആ വീട്ടില് ആത്മാർത്ഥമായി സങ്കടമുള്ളത് ഒരാൾക്കേ ഉള്ളൂ, അത് അച്ഛമ്മയ്ക്ക. അച്ഛമ്മ ഞങ്ങളുടെ കൂടെ കോഴിക്കോട് വരാൻ തയ്യാറായതാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ വീട്ടിൽ വേറെ ആരും ഞങ്ങളുടെ കൂടെ വരാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതൊന്നും നമ്മൾ കാര്യക്കണ്ട. അവർക്ക് ഗിരിയുടെ പണം മാത്രം മതി, ഗിരിയെ വേണ്ട. ഈ സത്യം ഞാൻ മനസ്സിലാക്കിയിട്ട് കുറെ നാളായി. പക്ഷെ പാവം ഗിരി മാത്രം എല്ലാരും വിശ്വസിച്ച് ജീവിക്കുക. സ്നേഹ, എന്തായാലും സുമിയുടെ കൂടെ ഇവിടെ കിടന്നു, ഞാൻ അപ്പുറത്ത് വേറെ റൂം എടുക്കാം. ഓക്കേ. കരയണ്ട, എല്ലാം ശരിയാവും. സനുവിടത്തി ഇങ്ങനെ ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അബോഷന്റെ കാര്യത്തിൽ എടത്തെ ഞാൻ സഹായിക്കാം. ഏട്ടത്തെ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും ഇനി ഞാനതൊന്നും മനസ്സിൽ വയ്ക്കുന്നില്ല. എന്റെ ശ്രീയേട്ടന്റെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കേണ്ടത് ഞാൻ തന്നെയല്ലേ? നിന്നോട് ഇങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല നന്ദു. ഇത് നന്ദിയുടെയും കടപ്പാടിന്റെ ഒന്നും പ്രശ്നമല്ല ഏട്ടത്തി. ചേച്ചിയുടെ കരിയറും പ്രൊഫഷണൽ ലൈഫിലെ ഹൈപ്പും ഇതൊന്നുമല്ല ഞാൻ ചിന്തിച്ചത്. ഏട്ടത്തിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ. അപ്പോ സ്വന്തം അമ്മയ്ക്ക് ഇഷ്ടമല്ലാതെ ഒരു കുഞ്ഞും ഈ ഭൂമിയിൽ ഒരിക്കലും പിറക്കരുത്. അങ്ങനെ പിറന്നാൽ ആ കുഞ്ഞിനോട് അമ്മയ്ക്ക് ആജീവനാന്തം തീർത്താ തീരാത്ത പകയും ദേഷ്യവുമായിരിക്കും. ആ ഭാരവും പേറി വേണം ആ കുഞ്ഞ് ഈ ഭൂമിയിൽ വളരാൻ. അതുകൊണ്ട് അങ്ങനൊരു കുഞ്ഞ് ഈ ഭൂമിയിൽ പിറക്കുന്നതിനേക്കാൾ നല്ലത് അതിനെ ഇല്ലാതാക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അബോഷൻ ചെയ്യേണ്ട തീയതിയും സ്ഥലവും എല്ലാം ഏട്ടത്തി തീരുമാനിച്ചോളൂ, എന്നിട്ട് എന്നെ അറിയിച്ചാൽ മതി. ഞാൻ കൂടെ ഈ മഹാപാപത്തിന് കൂട്ടു നിന്നോളാം.
സന്തോഷിപ്പിച്ചിട്ട് എങ്ങോട്ടാ ഗിരി ഓടിപ്പോയത്? എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? ഇങ്ങനെ നീ ഉറങ്ങാതിരുന്ന എങ്ങനെ സുമി ശരിയാവാ? എനിക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും സ്നേഹ? ദീദി ഉണ്ടോ? നാളത്തെ മീറ്റിങ്ങിന് പോവാനായിട്ട് ഞാൻ ഗിരിക്ക് റെഡിയാക്കി വെച്ച ഡ്രസ്സാ. ഇത് കണ്ടോ, തിരിച്ചു പോകുന്ന വഴി കാടാമ്പുഴ അമ്പലത്തിൽ പോയി തൊഴുത് മുട്ടിറക്കാന്ന് ഗിരി സമ്മതിച്ചത് എന്റെ അടുത്ത്. കാടാമ്പുഴ ദേവിയെ കാണുമ്പോ ഗിരിക്കിടാൻ വേണ്ടി ഞാൻ റെഡിയാക്കി വെച്ച ഡ്രസ്സായിരുന്നു. ഗിരിക്കുള്ള ഡ്രസ്സ് ഞാനും ഞാൻ രണ്ട് ഡ്രസ്സ് ഗിരി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ എന്നെ സ്നേഹിച്ചിട്ട് എങ്ങനെയാ എങ്ങനെയാ സ്നേഹ? സുമി, നമ്മൾ തമ്മിലുള്ള അടുപ്പം വെച്ചിട്ട് ഞാൻ നിന്നോട് ഒന്നുകൂടെ ചോദിക്ക, നീയും ഗിരിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? നീ എന്താ സ്നേഹം ഒരു അന്യെ പോലെ സംസാരിക്കുന്നത്? എന്നെയും ഗിരിയും ഏറ്റവും അടുത്തറിയുന്നത് നീയും ആകാശമല്ലേ? അങ്ങനെയുള്ള നിങ്ങളുടെ അടുത്ത് ഞാൻ എന്തിനു കള്ളം പറയുന്നേ? ഇപ്പോ ഗിരി സ്വയം ഇറങ്ങി പുറപ്പെട്ടു പോയതാണെങ്കിൽ തന്നെ അത് ഞാനും ഗിരിയും തമ്മിലുള്ള പ്രശ്നം കാരണമല്ല. ഒരുപക്ഷെ നാളെ പിറ്റേന്ന് ഗിരി തിരിച്ചു വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ നാട്ടുകാരും ഗിരിയുടെ വീട്ടുകാരും എല്ലാം എന്നെ കുറ്റപ്പെടുത്തുള്ളൂ. അതെനിക്ക് നന്നായിട്ടറിയാം. ഗിരി തിരിച്ചു വന്ന് സത്യം പറയുന്നവരെ ആ മുൾക്കിരിയുടെ എന്റെ തല തന്നെ ഇരിക്കും. പക്ഷെ എന്നെ ഇത്ര അടുത്തറിയാവുന്ന നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ എനിക്കത് താങ്ങാൻ പറ്റില്ല സ്നേഹ. സോറി സുമി, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. ഞാൻ നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല സുമി.